കേരളത്തിലെ നേതാക്കളെല്ലാം കൂടി ഡൽഹിയിൽ ചെന്ന് പറഞ്ഞു ഇന്ത്യ മുന്നണിയിലേക്ക് സിപിഎമ്മിന്റെ ആള് വേണ്ട രാജയുണ്ട് സിപിഎമ്മിന്റെ ആള് വേണ്ട എല്ലാ കാര്യം പിന്നെ പാവങ്ങളെ ഇന്ത്യയിൽ എങ്ങും ഭരണം ഇല്ലാത്തതുകൊണ്ട് ഇവിടെന്ന് പറഞ്ഞത് കേൾക്കാൻ പറ്റുള്ളൂ ഇവിടെന്നാണ് ഭരണം ഇവര് പിണങ്ങിയ എകെജി പോലെ കറണ്ട് കട്ട് ചെയ്ത് ഫ്യൂസ് ഊരേണ്ടി വരും അതുകൊണ്ട് ഇവര് പറഞ്ഞാൽ അവർ കേൾക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഇന്ത്യ മുന്നണിയിലേക്ക് ആളെ വിടണ്ടെന്നത് ബിജെപിയെ സന്തോഷിപ്പിക്കുക കേരളത്തിലെ സിപിഎം നേതാക്കന്മാരുടെ പ്രധാന ലക്ഷ്യം ബിജെപി നേതാക്കന്മാരെ സന്തോഷിപ്പിക്കുക സംഘപരിവാറിന്റെ അജണ്ട കോൺഗ്രസ് മുക്തഭാരതം കേരളത്തിലെ സിപിഎം നേതാക്കളുടെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധത കോൺഗ്രസ് മുക്തഭാരതവും കോൺഗ്രസ് വിരുദ്ധതയും ഒന്നിച്ചു ചേരുന്ന ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട് കാരണം എന്താ ഡെമോക്രസിന്റെ വാൾ പോലെ അന്വേഷണങ്ങൾ നിലനിൽക്കുന്നു കോംപ്രമൈസ് എല്ലാം കോംപ്രമൈസ് ആയി കെ സുരേന്ദ്രൻ ജാമ്യം എടുക്കാൻ പോയപ്പോ ഈ സർക്കാരിന്റെ പ്രോസിക്യൂട്ടറെ കണ്ണടച്ചിരുന്നു ജാമ്യം എടുത്തോളാം 37 പ്രാവശ്യം എസ് എൻ സി ലാവ്ലിൻ കേസ് മാറ്റി വെച്ചു അടുത്ത മാസം ഉണ്ട് പേടിക്കുന്ന അടുത്ത മാസം കേസ് ഇന്ന് എടുത്ത സിബിഐയുടെ വക്കീലിന് പനിയായിരുന്നു അടുത്ത മാസത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നും പനിയായിരിക്കും സിബിഐയുടെ വക്കീലിന് ധാരണയാണ് കുഴൽപ്പണ കേസ് ഒരു ബി ജെ പി നേതാവും പ്രതിയായില്ല പരസ്പരം പുറഞ്ചൊഴിഞ്ഞുകൊണ്ടിരിക്കുക പരസ്പരം പുറഞ്ഞൊഴിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക ഇതാണ് ഇവർ ബി ജെ പിയുമായുള്ള ബാന്ധവമാണ് ഭയന്നാണ് ഭരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഭയം എപ്പോഴാണ് ഏത് കേസിലാണ് പെട്ടുപോകുന്നത് എന്നോർത്ത് ഭയന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നിട്ട് ചുമ്മാ പറയുക നിങ്ങളോടൊപ്പം ഞാൻ ഞങ്ങളോടൊപ്പം നിങ്ങളില്ല മുഖ്യമന്ത്രി നിങ്ങൾ ദന്തഗോപുരത്തിലാണ് ജീവിക്കുന്നത് പാവപ്പെട്ടവരുടെ സങ്കടങ്ങൾ അറിയാൻ ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥ നിങ്ങൾ കുട്ടിച്ചോറാക്കി നിങ്ങൾ കേരളത്തെ കൊള്ളയടിച്ചു നിങ്ങൾ ഇനിയും കമന്ന് വീണാൽ പറഞ്ഞതുപോലെ കാപ്പണവുമായി പൊങ്ങാൻ അഴിമതിക്ക് നിങ്ങൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.